എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്വീറ്റ് കോണും ചിക്കനും ചേർത്ത രുചികരമായിട്ടുള്ളൊരു സൂപ്പാണ്. ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആരോഗ്യപരമായ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയതാണ് സ്വീറ്റ് കോൺ. ഇത് നല്ലൊരു മധുരമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതിലെ ഫ്രോസൺ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മൾ മേടിച്ചിട്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതിൽ പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അതിനെ നമുക്കൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും ഇതിലേക്ക് നമുക്ക് ചേർക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. സ്വീറ്റ് കോണും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ സ്റ്റോക്കോട് കൂടി തന്നെ ചേർക്കുക. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളവും കളയണ്ട, അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഇപ്പോൾ സ്റ്റവിൽ വെച്ചിരിക്കുന്നത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ മിക്സ് ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഓൾറെഡി കുക്ക്ഡാണ് ചിക്കൻ, അതുകൊണ്ട് ഒരുപാടിട്ട് വേവിക്കൊന്നും വേണ്ട. പിന്നെ സ്വീറ്റ് കോൺ ആണെങ്കിലും ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നന്നായി വെന്ത് വന്നോളും. നമുക്കിത് കുറുകേണ്ട ഒരു സമയമാണ് ആവശ്യം. ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അല്പാൽപ്പമായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കട്ടയായി പോവും. മുട്ട ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയാവുന്നത് വരെ, അതിങ്ങനെ സ്ക്രാമ്പിളായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി കോൺഫ്ലോർ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ചെറുതായിട്ട് ഇത് കുറുകി തുടങ്ങും. കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. വീണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. സൂപ്പുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഒട്ടേറെ സഹായിക്കുന്നതാണ്. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇനി സ്വീറ്റ് കോൺ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും ഇതൊരുപാട് ഇഷ്ടമാവും, മുതിർന്നവർക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.